ഹായ്, എൻ്റെ പേര് ദർശന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് QAQC മെക്കാനിക്കൽ കോഴ്സും അതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചുമാണ്. എന്താണ് QAQC? അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മളതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഈവൻ നമ്മളൊരു വെജിറ്റബിൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് വാങ്ങുമ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ ഏത് ഇൻഡസ്ട്രീസ് എടുത്താലും അവിടെ ക്വാളിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഇപ്പോൾ നമ്മളൊരു പ്ലാൻ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് തൊട്ട് ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആകുന്ന സ്റ്റേജ് വരെ ഓരോ സ്റ്റേജിലും അതിൻ്റെ മെറ്റീരിയൽ സെക്ഷൻ ആയാലും പ്ലാനിങ് സെക്ഷൻ ആയാലും ഓരോ സ്റ്റേജിലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രീസ് എടുത്താലും, മീൻസ് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പവർ പ്ലാന്റ്, കെമിക്കൽ പ്ലാന്റ്, അങ്ങനെ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും നമ്മളവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സിൻ്റെയും അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ഇൻഡസ്ട്രീസിലും ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈവൻ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അല്ലെ, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, എയറോനോട്ടിക്സ്, ഓട്ടോമൊബൈൽ, പവർ പ്ലാന്റ്, കെമിക്കൽ പ്ലാന്റ്, അങ്ങനെ ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ നമുക്ക് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സ് കറക്റ്റാണോ, അല്ലെ അവിടെ എന്ത് നടക്കാം, എന്ത് നടക്കാൻ പാടില്ല, അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഇല്ലേ, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്ന ഒരു ടീമാണ് QAQC എന്ന് പറഞ്ഞാൽ. ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെയൊക്കെ QAQC വരുന്നുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ QC ആണ്. അതായത് മെയിനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് സിവിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള QAQC കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ, മെക്കാനിക്കൽ ഡിപ്ലോമ, അതേപോലെ മെക്കാനിക്കൽ BTech ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 4 സെക്ഷനായിട്ട് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 4 സെക്ഷനായിട്ടാണ് ഈ ഒരു കോഴ്സ് കവർ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് NDT. NDT മീൻസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. അതായത് നമുക്കൊരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന്, ആ പ്രോഡക്റ്റിന് ഡിസ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താനായിട്ടുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സാണ് നമ്മൾ NDT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NDTയിൽ മെയിനായിട്ട് നമുക്കൊരു 7 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തിയറിയും പ്രാക്ടിക്കൽ ലാബ് ഫെസിലിറ്റിയും എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് 2 തരം ഇൻസ്പെക്ഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്ന് വെൽഡിൻ്റെ ഇൻസ്പെക്ഷൻ, ഒന്ന് പൈപ്പിൻ്റെ ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ 2-ാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് വെൽഡിങ് ഇൻസ്പെക്ഷനാണ്. അതിനടുത്ത് മെയിനായിട്ട് കവർ ചെയ്യുന്നത് ടൈപ്സ് ഓഫ് വെൽഡ്, വെൽഡിനുണ്ടാകുന്ന ഇൻപെർഫെക്ഷൻസ്, വെൽഡിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്സ് ഒക്കെയാണ് നമ്മൾ ഒരു വെൽഡിങ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2-ാമത്തെ സെക്ഷനിലൂടെ കവർ ചെയ്യുന്നത്. മെക്കാനിക്കൽ QCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ്. മെയിൻലി എഞ്ചിനീയേഴ്സിനെ ഫോക്കസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി ഗ്രോത്ത്, QC കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സാലറി ഗ്രോത്ത് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പൈപ്പിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ പൈപ്പിംഗ് സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൈപ്പ് ലൈൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ് എങ്ങനെ റീഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് നമ്മൾ പൈപ്പ് ലൈൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ്, അതേപോലെ തന്നെ പൈപ്പിങ്ങിന് ഇൻ്റർനാഷണലി ഉള്ള സ്റ്റാൻഡേർഡ്സ്, നമ്മൾ അമേരിക്കൻ സൊസൈറ്റി ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് സിലബസ് ഫോളോ ചെയ്ത് ASME സ്റ്റാൻഡേർഡ്സിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ASME പൈപ്പിംഗ് സ്റ്റാൻഡേർഡ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പൈപ്പിംഗ് കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കവർ ചെയ്യും. പിന്നെ നമ്മുടെ ഫൈനൽ ടോപ്പിക് എന്ന് പറഞ്ഞത് QC ഡോക്യുമെൻറ്റേഷൻ. അതായത് നമ്മളൊരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്പെക്ടർ തന്നെ അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും, ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ISO NCA ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു QC ഡോക്യുമെൻറ്റേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആണ് നമ്മൾ നമ്മുടെ ഫൈനൽ സെക്ഷൻ QC ഡോക്യുമെൻറ്റേഷനിലൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ടോപ്പിക്സാണ് നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. QC നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വരുന്നൊരു ജോബ് പൊസിഷനാണ് NDT ടെക്നീഷ്യൻസ്. അതായത് സൈറ്റിൽ പോയി പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് NDT ഇൻസ്പെക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി വരുന്നത്. അടുത്തൊരു പൊസിഷനാണ് QC ഇൻസ്പെക്ടേഴ്സ്. അതായത് സൈറ്റിൽ ചെയ്ത വർക്കുകൾ അല്ലെ ഏത് വർക്കായിക്കോട്ടെ, അപ്പോൾ ആ വർക്കിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഇൻസ്പെക്ഷൻ ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ചെക്ക് ലിസ്റ്റ്, കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് QC ഇൻസ്പെക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്.
അടുത്ത പൊസിഷൻ ആണ് QAQC എഞ്ചിനീയർ. അതായത് QC ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ഷൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കി സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു QAQC എഞ്ചിനീയറുടെ ഡ്യൂട്ടി വരുന്നത്. QAQCയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലാണ് QAQC മാനേജേഴ്സ്. അതായത് ഒരു എഞ്ചിനീയർ QC ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അയാൾക്കൊരു QAQC മാനേജർ എന്നുള്ള ആ ഒരു ടോപ്പ് ലെവലിൽ വരേക്ക് എത്താനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു QAQC മെക്കാനിക്കൽ എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞാൽ മെയിനായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് പോകാം. അതായത് ഹൈ സാലറിഡ് ആയിട്ടുള്ള ജോബായിരിക്കും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. പിന്നെ പ്രൊഡക്ഷൻ പ്ലാന്റ്, ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ പ്ലാന്റ്സ്, അതേപോലെ കെമിക്കൽ പ്ലാന്റ്, പവർ പ്ലാന്റുകൾ, എയറോനോട്ടിക്സ് പ്ലാന്റുകളൊക്കെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടു, ഡിഗ്രി, ഡിപ്ലോമ, ബിടെക്, എംടെക് ഒക്കെ കഴിഞ്ഞവർക്കാണ് മെയിൻലി ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു 4 ഇയേഴ്സ് ബാക്ക് ഒക്കെ കംപ്ലീറ്റ്ലി ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവരാണ് കംപ്ലീറ്റ്ലി ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു അതേപോലെ ആർട്സ് ഡിഗ്രി ആർട്സ് ഒക്കെ കഴിഞ്ഞവർ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു ജോബിലേക്ക് എത്താനായിട്ട് ഈ കോഴ്സ് സ്യൂട്ടബിൾ ആണ്. നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ മെയിനായിട്ട് NDT ടെക്നീഷ്യൻ, NDT ഇൻസ്പെക്ടർ, വെൽഡിംഗ് ഇൻസ്പെക്ടർ, പൈപ്പിംഗ് ഇൻസ്പെക്ടർ, QC ഇൻസ്പെക്ടർ, QC എഞ്ചിനീയർ എന്നുള്ള പൊസിഷൻസിലൊക്കെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് ആ ജോബ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്കൊരു QC എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ഇൻസ്പെക്ടർ, ഒരു എഞ്ചിനീയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ജൂനിയർ ഇൻസ്പെക്ടർ ലെവലിൽ കയറിയിട്ട് ഇൻസ്പെക്ടർ, QC എഞ്ചിനീയർ, QC മാനേജർ ലെവലിലേക്ക് എത്താൻ പറ്റും. അതേപോലെ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു NDT ടെക്നീഷ്യനായിട്ട് കയറിയിട്ട് NDT ടെക്നീഷ്യൻ, NDT ഇൻസ്പെക്ടർ, QC ഇൻസ്പെക്ടർ ലെവൽ വരെയൊക്കെ അവർക്ക് എത്താനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മന്ത്സ് ആണ്. നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഒരു 8,000 to 20,000 റേഞ്ചിനുള്ളിലായിരിക്കും. അതായത് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ NDT ടെക്നീഷ്യനായിട്ടായിരിക്കും കയറുന്നത്. ആ ഒരു പൊസിഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാലറി എന്ന് പറഞ്ഞാൽ ഒരു 15,000 റേഞ്ചിനുള്ളിലായിരിക്കും. അപ്പോൾ അത് ഒരു 8 to 15 എന്നുള്ള സാലറി ഉണ്ടാകും. പിന്നെ ഓൾമോസ്റ്റ് കമ്പനീസും അക്കോമഡേഷനും വർക്കിംഗ് ഡേയും ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 to 18,000, 20,000 റേഞ്ചിലൊക്കെ സാലറി എക്സ്പെക്ട് ചെയ്യാം ഫ്രഷേഴ്സിന്. നമ്മൾ ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ASNT സർട്ടിഫിക്കേഷൻ ആണ്. അതായത് അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ Level 2 സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. NDT എന്ന് പറഞ്ഞൊരു സെക്ഷന് നമ്മൾ ഈ പറഞ്ഞ Level 2 സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ വരുന്ന സെക്ഷൻസ് ആണ് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ, പൈപ്പിംഗ് ഇൻസ്പെക്ഷൻ, അതിന് AWS, ASME അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യും. ഫൈനൽ സെക്ഷൻ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ISO സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. കൂടാതെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിൽ ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും QC ഓപ്പണിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അത് കൂടാതെ NSDC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എംബസിയൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതൊരു സ്കിൽഡ് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ മെയിൻലി സ്റ്റുഡൻസ് ഒരു 90% സ്റ്റുഡൻസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുക എന്നുള്ള അതാണ് നിങ്ങൾക്ക് സാലറി ഗ്രോത്ത് കൂടുതൽ. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ ടൈമിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ QAQC കോഴ്സ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് ഫെസിലിറ്റിയാണ്. അതായത് ഇതൊരു സ്കിൽഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ നോളജ് അത്യാവശ്യമാണ്. കാരണം ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 4 സെക്ഷൻസാണ്. ഈ ഓരോ സെക്ഷനിലും നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടുന്ന ലാബ് ഫെസിലിറ്റി, മീൻസ് ഇപ്പോൾ NDT ടെസ്റ്റിംഗ്. ഇപ്പോൾ നോർമലി ഉള്ളവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ഡേ ഒരു റെൻ്റൽ എക്യുപ്മെൻറ്റ് കൊണ്ടുവന്ന് അങ്ങനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റുഡൻസിനും, ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുന്ന ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പ്രാക്ടിക്കലി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതായത് നമുക്കിവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൺ NDT ടെസ്റ്റിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് സ്റ്റുഡൻസിന് ഓരോ ടെസ്റ്റിങ്ങും നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 7 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. നോർമലി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൊവൈഡ് ചെയ്യാറുള്ളത് 5 ടൈപ്പ് അല്ലെ 4 ടൈപ്പ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മളിതിനകത്ത് അഡ്വാൻസ്ഡ് NDT ടെസ്റ്റിംഗ് മെത്തേഡായ എഡി കറണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. എഡി കറണ്ട് ഇൻക്ലൂഡ് ചെയ്ത് 7 type ടെസ്റ്റിംഗ് മെതേഡ്സ്, അതിന് തിയറി പ്രാക്ടിക്കൽസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു സെക്ഷനാണ് വെൽഡിംഗ് ഇൻസ്പെക്ഷൻ. അപ്പോൾ വെൽഡിംഗ് ഇൻസ്പെക്ഷന് നമ്മൾ പ്രത്യേകം ലാബ് ഫെസിലിറ്റി സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ വെൽഡ് ഡിഫക്റ്റുകളും സ്റ്റുഡൻസിന് കണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി നമ്മുടെ ലാബിലുണ്ട്. അതേപോലെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് ഐസോമെട്രിക് ഡ്രോയിങ്സ്. അതായത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, അതായത് ഒരു പൈപ്പിംഗ് ഇൻസ്പെക്ടറായിട്ടൊക്കെ നമ്മൾ ജോബിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഐസോമെട്രിക് ഡ്രോയിങ്സ്. അപ്പോൾ നമ്മുടെ ലാബിനെ സംബന്ധിച്ചിടത്തോളം ഐസോമെട്രിക് ഡ്രോയിങ് നമ്മൾ നമ്മുടെ ലാബിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഇതെന്താണെന്നുള്ളത് കാണാനും പൈപ്പിങ്ങിൻ്റെ ഓരോ പോർഷൻസ് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും ഈ ഐസോമെട്രിക് ലാബ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഫാക്കൾട്ടീസ്. അതായത് നമ്മുടെ ഫാക്കൾട്ടീസ് എല്ലാം തന്നെ 5 years കൂടുതൽ സൈറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബ്രാഞ്ചസ് വരുന്നത് കാലിക്കറ്റ്, കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ഇവിടെ എത്തി പഠിക്കാനായിട്ട് പറ്റാത്ത സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓൺലൈനായിട്ട് സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ അവർക്ക് ക്ലാസ്സസൊക്കെ ഓൺലൈൻ ത്രൂ അറ്റൻഡ് ചെയ്യാം. അതേപോലെ ഒരു 10 days ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കൽ ലാബ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലോ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും.